രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം യാത്രയെ പറ്റി ആലോചിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വന്ന ചിത്രം ബാലിയുടേതാണ്. ഒരിക്കൽ പോയിട്ടുള്ളതാണെങ്കിലും എപ്പോഴും തിരികെ പോകാൻ തോന്നിക്കുന്ന എന്തോ ഒന്ന് ബാലിയിലുണ്ട്. അങ്ങനെ നമ്മുടെ നായകനും നായികയും യാത്രയാവുകയാണ് സുഹൃത്തുക്കളെ. നീണ്ട നഖങ്ങൾ ഇടയ്ക്കിടെ പൊക്കി കാണിക്കുന്നുണ്ട് നായിക. ഇതാണ് എൻ്റെ എയർപോർട്ട് ലുക്ക്. ഇത് ഞാൻ അർച്ചനയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ ഡ്രസ്സാണ് കേട്ടോ. രാത്രി 12 മണിക്കാണ് ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരിയിൽ നിന്ന്. അപ്പോൾ അങ്ങോട്ട് ഫ്ലൈറ്റ് പിടിക്കാനായിട്ട് ഓടിപ്പോവാണ്. കാരണം ഫസ്റ്റ് തന്നെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാം എന്ന് വിചാരിച്ചിട്ട് പോവാണ്. അപ്പോൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ, അതായത് നമ്മുടെ മലേഷ്യൻ ടൈം 6 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മളവിടെ എത്തുന്നത്. ഞാനപ്പോൾ ഒരു പുതപ്പ് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് 8-ാം ക്ലാസ്സിൽ ഞാൻ ഊട്ടിക്ക് പോയപ്പോൾ വാങ്ങിച്ച പുതപ്പാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതുപോലെയൊക്കെ അത് ഉപയോഗിക്കുമെന്ന്. അങ്ങനെ 6 മണി സമയമായി പതുക്കെ ഫ്ലാറ്റ് മലേഷ്യൻ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാണ്. ഈ സമയം മുഴുവൻ ഞാൻ വിചാരിക്കുന്നത് മലേഷ്യൻ എയർപോർട്ടിലെത്തി അപ്പം തന്നെ സ്റ്റാർബക്സിൽ നിന്ന് കഫേ മോക്ക കുടിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ വേഗം എഴുന്നേറ്റ് ഓടി പോകുന്നത് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഒരു ലേഡിനെ കാണിക്കാം. എന്താ ഈ പോകുന്ന ലേഡി ഉണ്ടല്ലോ, ഫുൾ ബ്ലാക്ക്, പുള്ളിക്കാരിയാണ് നമ്മുടെ പൈലറ്റ് കേട്ടോ. അഫ്രീൻ എന്തോ ആയിരുന്നു പുള്ളിക്കാരുടെ പേര്. സത്യം പറയട്ടെ, എയർപോർട്ട് ഭയങ്കരമായിട്ട് മാറി. അവിടെ കോവിഡിന് വന്നതിന് ശേഷം ഷോപ്സൊക്കെ ഭയങ്കരമായിട്ട് മാറി. വിശന്നതുകൊണ്ട് ജാനു പോയിട്ട് ഒരു ന്യൂഡിൽസ് ഓർഡർ ചെയ്തു. ഒരു പത്തറ്റിക് ന്യൂഡിൽസ് ആയിരുന്നു. അതാണ് ജാനുവിൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. 500 രൂപ എന്തോ ആണ്. ന്യൂഡിൽസ് ഒന്നുമില്ല, കുറച്ച് വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് രണ്ടുപേരും കൂടി കഴിച്ചു. പാവം ജാനു കുറച്ച് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ആകെ 2 ടീസ്പൂൺ വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ. ഞാൻ എന്ത് ചെയ്തു, ജാനുവിനോട് പറഞ്ഞിരുന്നു എനിക്ക് കോസ്റ്റ കോഫി. അപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ സ്റ്റാർബക്സ് അവിടെ നിന്ന് മാറി, പകരം കോസ്റ്റ കോഫിയിൽ ചെന്നിട്ട് കോസ്റ്റ കോഫി ആയി എന്നുള്ളത്. കോസ്റ്റ കോഫി ചെന്നിട്ട് ഞാനിങ്ങനെ, എനിക്ക് ഇങ്ങനത്തെ ഈ ബണ്ണും ബ്രെഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അത് തിന്നാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജാനു പറഞ്ഞു ജാനുവിനും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു കോഫിയും എല്ലാം ഓർഡർ ചെയ്തു. എത്ര റിംഗറ്റ് എത്രയോ രൂപയായിട്ട്, 1000 സംതിങ് എന്തോ രൂപയായി. രണ്ട് എന്താണ്, ഒരു ബട്ടർ ക്രോയിസാന്തും ഒരു കോഫിയും പിന്നെ വേറൊരു സാധനവും കൂടി വാങ്ങിച്ച് കഴിച്ചപ്പോഴേക്കും. അങ്ങനെ നമ്മുടെ ബാലിയിലേക്കുള്ള സമയം, ബാലിയിൽ നമ്മൾ 10 മണിക്കാണ് മലേഷ്യൻ എയർപോർട്ടിൽ നിന്ന് ബാലിയിലേക്ക് കയറിയത്. ബാലിയിൽ നിന്ന് ഫ്ലൈറ്റിലേക്ക് കയറിയത് അവിടെ 1:30 എത്തും. ബാലിയിലേക്കുള്ള ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു കേട്ടോ. ഞാൻ ഈ സമയത്ത് നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങി. ചേട്ടൻ ഇപ്പം അതുപോലെ തന്നെ അവിടെയുള്ള ബുക്കും സാധനങ്ങളൊക്കെ എന്തൊക്കെയോ എടുത്ത് നോക്കി വായിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പതുക്കെ എന്താണ് കുറേ നാളത്തെ ആഗ്രഹത്തിൻ്റെ ഒരു എന്താണ് ആഗ്രഹം സാധിച്ചു എന്നുള്ള രീതിയിൽ അങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങി. പിന്നെ ഇപ്പം ഞാൻ കാണിച്ച കുപ്പിയിലെ വെള്ളം ഉണ്ടല്ലോ, അത് 60 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. ബാലി എയർപോർട്ടിൽ ഞങ്ങൾ എത്തുമ്പോഴേക്കും എയർ ഏഷ്യ അവിടെ എന്തോ ഒരു സംഭവം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര ആദ്യമേളങ്ങളോടെ നമ്മൾ സ്വീകരിച്ചു എയർ ഏഷ്യ. കണ്ട് അവിടെ ഇരുന്നൊരു ചേട്ടൻ പാട്ടൊക്കെ പാടുന്നത് കണ്ടോ. ജാനു അതുപോലെ തലയെ കാട്ടി തുള്ളുന്നുണ്ട്. അപ്പോൾ അവരൊരു ഒരു കവർ തന്നു. ആരും കവർ വാങ്ങിക്കുന്നില്ല. ഞാൻ ചാടിക്കറിയ കവർ വാങ്ങിച്ചതിന് ശേഷം കൈ പുറകെ വന്ന് എല്ലാവരും കവർ വാങ്ങിക്കാൻ തുടങ്ങി. പിന്നെ ബാലി എയർപോർട്ട് നന്നായിട്ട് മാറിയിട്ടുണ്ട്. 2017 എന്ന് പറയുമ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഒട്ടും തന്നെ ഡെവലപ്ഡ് ആയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു എയർപോർട്ട്. പക്ഷേ ഇപ്പോൾ നല്ല അടിപൊളി വേൾഡ് ക്ലാസ് എന്ന് തന്നെ പറയാം. ആ രീതിയിലേക്ക് ബാലി എയർപോർട്ട് നന്നായിട്ട് മാറിയിട്ടുണ്ട്. നല്ലോണം തിരക്കുണ്ടായിരുന്നു അവിടെ. കുറേ ഈ കോവിഡ് പോസ്റ്റ് കോവിഡ് ആയതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴേക്കും കുറേ സമയമെടുത്തു കേട്ടോ. ഇമിഗ്രേഷൻ ചെയ്യാനും പിന്നെന്താണ് വിസ ഓൺ അറൈവലിൻ്റെ കാശ് കൊടുക്കാനും ഒക്കെ ആയിട്ട് കുറച്ച് സമയമൊക്കെ എടുത്തു. ഇമിഗ്രേഷന് നല്ല ക്യൂ ഉണ്ടായിരുന്നു. നല്ല ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 3/4 മണിക്കൂറോളം നമ്മളവിടെ ക്യൂ നിൽക്കേണ്ടി വന്നു ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അതൊക്കെ അങ്ങനെ ഫൈനലി കിട്ടി. നേരെ ഞങ്ങൾ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിൽ പോയി. ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എനിക്ക് ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ് ഉണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര പ്രാന്താണ്. പിന്നെ ഞാനിങ്ങനെ കുറേ നേരം അതിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കും. ലിക്കറുണ്ട്, പിന്നെന്താണ് നമ്മുടെ ഫ്രാഗ്രൻസ് ഉണ്ട്, ടൊബാക്കോ, പിന്നെ ബോഡി ലോഷൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കി ഇങ്ങനെ വെറുതെ സമയം കുറച്ച് സമയം കളഞ്ഞു. ഇതൊക്കെ ബോഡി ലോഷൻ ആണ്, ഒന്നും തന്നെ ഞാൻ മേടിച്ചില്ല എന്നുള്ളതാണ്. ബോസിൻ്റെ പെർഫ്യൂംസ് കുറേ ഇങ്ങനെ കണ്ടു. പിന്നെ ഇവിടെയൊക്കെ ഞാൻ ഈ ഒരു മാർഷ്മെല്ലോ മേടിക്കാമെന്ന് വിചാരിച്ചു കയ്യിലെടുത്തു. 250 രൂപ ആയതുകൊണ്ട് തിരിച്ച് അവിടെ തന്നെ വെച്ചു. ഇത് കണ്ടോ, കറക്കാൻ വേണ്ടിയിട്ടുള്ള ബോഡിയിലെ നമ്മുടെ കളറ് കുറച്ച് കറക്കാനായിട്ടുള്ള ഓയിലാണ്. അപ്പോൾ അതൊക്കെ അവിടെ സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട്. കാരണം സായിപ്പന്മാർക്ക് കറക്കുന്നതാണല്ലോ ഇഷ്ടം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ഈ പെട്ടി മാത്രമേ അവിടെ കിടക്കണു. ബാക്കി എല്ലാവരും നമ്മുടെ കൂടെ വന്നവരൊക്കെ പോയി, നമ്മുടെ പെട്ടി മാത്രമേ ഉണ്ടായിരുന്നു. അതും പൊക്കി വേഗം തന്നെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടി. പുറത്തേക്ക് ഓടി ടാക്സിയിൽ ഞങ്ങളുടെ എയർപോർട്ടിന് തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ ഈ എന്താ പറഞ്ഞത് ഹോട്ടലെടുത്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചോദിച്ചപ്പോൾ ഒടുക്കത്തെ വില പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് വിലയൊക്കെ പേശി 500 രൂപയ്ക്ക് അവസാനം വില പേശി പേശി 500 രൂപയ്ക്ക് ഒരു 5 മിനിറ്റിന് എൻ്റെ ഇതിന് 500 രൂപയ്ക്ക് ഞങ്ങൾ അവിടെ കൊണ്ടേ
ഇറക്കാന്ന് പറഞ്ഞ് ഈ ചേട്ടൻ്റെ ടാക്സി കയറി. അപ്പോൾ ഞങ്ങൾ ടാക്സി കയറിയതിന് ശേഷം ഞാൻ സാധനങ്ങളൊക്കെ ഹോട്ടലിലെത്തി പുറത്തെടുക്കാൻ പോകുമ്പോൾ അതേ കിടക്കണ ഇങ്ങനത്തെ ഒരു സാധനം. ഇതെന്താണെന്ന് അറിയാമോ, നമ്മുടെ കോഴിത്തൂല് വെച്ചിട്ട് അവർ ഈ ഡസ്റ്റ് ചെയ്യുന്ന ഇതുണ്ടല്ലോ, അത് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ അടിച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരൻ പറയാണ് അത് വീട്ടിൽ കോഴി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിൽ വന്നപ്പോൾ എന്താണ് ഒരു കാര്യം, അവിടെ വന്നപ്പോൾ അവർ പറയാണ് റിസർവേഷൻ ക്യാൻസലായി പോയിന്ന്. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, ഇനിയിപ്പോൾ വീണ്ടും ക്യാബ് പിടിച്ച് അങ്ങോട്ടേക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ആ ഹോട്ടലിൽ വീണ്ടും അവിടെ തന്നെ ഇരുന്ന് റിസർവ് ചെയ്തു. ആ റൂം ശരിയാകുന്നത് വരെ ഞങ്ങൾ എന്ത് ചെയ്തു, റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചു. ഇതാണ് ഞങ്ങളുടെ റൂം. അപ്പോഴേക്കും ഞങ്ങളുടെ റൂമൊക്കെ കിട്ടി. ഇതാണ് ഞങ്ങളുടെ റൂം. ഒരു ചെറിയ റൂമാണ്, 1500 രൂപ എന്തോ ആണ് ഈ റൂമിന്. പക്ഷെ കുഴപ്പമില്ലാത്ത ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ് കേട്ടോ. ഈ റൂം തന്നെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്, പക്ഷെ അതവർ ക്യാൻസലാക്കി കളഞ്ഞു. എന്താണെന്ന് എനിക്കറിയില്ല. സോ നമ്മൾ വീണ്ടും അത് ബുക്ക് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ചേട്ടൻ പതുക്കെ ഡ്രസ്സ് ഇതൊക്കെ പുറത്തേക്ക് എടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് പുറത്ത് പോകണം. പുറത്ത് പോയി ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്നൊക്കെ വിചാരിച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങി. ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് ഇറങ്ങി. ഇതാ ബാലിയിലെ റോഡൊക്കെ ഇങ്ങനെയാണ്, അടിപൊളിയാണ് കേട്ടോ. റോഡൊക്കെ നന്നായിട്ട് നീറ്റ് മെയിൻറ്റെയിൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ട, ഞാനിവിടെ ഒരു സിനിമാറ്റിക് വ്യൂ ഒക്കെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ക്യാമറയൊക്കെ വെച്ച് ഞാൻ നിങ്ങളൊരു വ്യൂ ഇതെടുത്താണ്. ഞങ്ങൾ നേരെ പോയത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സിം ശരിയാക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷേ ആ കടയിൽ കിട്ടിയില്ല. പകരം ഞങ്ങളിവിടെ റോട്ടിലിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കൂടെ ഒരു പെൺകുട്ടീനെ കണ്ടില്ലേ. ഇപ്പോൾ ഈ പെൺകുട്ടി ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയുടെ അടുത്ത് കൊണ്ടുവന്നു. ഈ പെൺകുട്ടിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത് കേട്ടോ. ആരിഫ എന്നാണ് ആളുടെ പേര്. അപ്പോൾ ആരിഫയുടെ ഫ്രണ്ടിൻ്റെ കടയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് സിമ്മൊക്കെ റെഡിയാക്കി തന്ന്. സിമ്മിന് എന്തോ 1000 രൂപ എന്തോ ആയിരുന്നു സിമ്മിനും ഡേറ്റ എല്ലാത്തിനും കൂടി 1 മന്തിലേക്കുള്ളത്. നമുക്ക് 14 ഡേയ്സ് മതിയായിരുന്നു, സോറി 12 ഡേയ്സ് മതിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞങ്ങളിതാ ഇവിടെ വെറുതെ കൂട്ടയിലാണ് ഞങ്ങൾ അന്ന് കൂട്ടയിലായിരുന്നു കേട്ടോ ഞങ്ങൾ അന്ന് സ്റ്റേ ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് ചുമ്മാ പുറത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് സർക്കിള് ഇതൊക്കെ എല്ലാ സ്ഥലത്തും ഉള്ള സാധനങ്ങളാണ്. നമുക്ക് ഇവിടെയൊക്കെ ഇതായി ഇതൊക്കെ ഉണ്ടോ, ഇങ്ങനത്തെ ഈ കുഞ്ഞു കുഞ്ഞി വറവര് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് അങ്ങനെ രാത്രി ചുമ്മാ കറങ്ങിയൊക്കെ നടന്നു. കറങ്ങി നടന്ന് കഴിയുമ്പോഴാണ് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായല്ലോ എന്ന് ഓർത്തത്. അപ്പം ഞങ്ങൾക്ക് ഈ ബാലിയിൽ ഇപ്പോൾ കംപ്ലീറ്റ് വെജിറ്റേറിയൻ, അതായത് ഈവൻ പാലോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ഒരു ഉൽപ്പന്നങ്ങളും എടുക്കാതെ കംപ്ലീറ്റ് വെഗൻ, ഈവൻ മിൽക്ക് അങ്ങനത്തെ സാധനങ്ങൾ പോലും ഉപയോഗിക്കാത്ത ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഇപ്പോൾ ബാലിയിൽ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഓൺ ദ വേ ഐസ്ക്രീം കണ്ടത്, ജെലാറ്റോ കണ്ടത്. അപ്പം ഞങ്ങൾ ജെലാറ്റോയിൽ കയറി ഒരു ഐസ്ക്രീം വാങ്ങിച്ചു. ചേട്ടൻ എന്താണ് വാങ്ങിച്ചത്, ചേട്ടൻ മാംഗോ ആസ് യൂഷ്വൽ വാങ്ങിച്ചു. ഞാൻ എന്തോ വാങ്ങിച്ചതെന്ന് ഞാൻ മറന്നു കേട്ടോ. അപ്പം അതൊക്കെ തിന്ന് പതുക്കെ ഞങ്ങൾ വിചാരിച്ചു ഇത് തിന്നതിന് ശേഷം നമുക്ക് ചേട്ടൻ എന്തോ ചളുവൊക്കെ അടിക്കുന്നുണ്ട്, ഞാനത് മ്യൂട്ടാക്കി കളഞ്ഞ് ഉണ്ടാ. അതിന് ശേഷം ഞങ്ങൾ നടന്നു. അപ്പം നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് വെജ്ഗാൻ, അതായത് വെഗാനായിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ നടക്കുകയാണ്. അതിന് മുമ്പ് തന്നെ ചേട്ടൻ എന്ത് ചെയ്തു, നേരെ കയറിയിട്ട് ATMന് കയറി ഒരു 10 ലക്ഷം രൂപ എടുത്തു. 10 ലക്ഷം രൂപ എടുത്തെന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഓർക്കുന്ന 5000 രൂപ എടുത്താ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്, വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. കാണാൻ പുറത്തൊരു ഷൂസൊക്കെ നമ്മൾ പുറത്തേക്ക് ഇടണമെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അകത്തേക്ക് കയറിയപ്പോൾ ഒട്ടും തന്നെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ നമുക്കിവിടെ മെനുവൊക്കെ ഉണ്ട്, മെനുവൊക്കെ നോക്കി ഞങ്ങൾ സംഭവം ഓർഡർ ചെയ്യാൻ പോവാണ്. അപ്പോൾ 2 സാധനങ്ങൾ ഓർഡർ ചെയ്തു. നമ്മൾ മാത്രമാണ് ആ റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്നത്, വേറെ ആരും ഉണ്ടായിരുന്നില്ല. കാണാൻ നല്ല ഭംഗിയുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ അങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഞാനൊരു ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് ഓർഡർ ചെയ്തു. ഇതാണ് എൻ്റെ ഫുഡ്, ഒന്നുമില്ല, ഒരു ചോറും പിന്നെ കുറച്ച് എന്താണ് പറയുന്നത് സോയയുടെ കറിയും കുറച്ച് വഴുതനങ്ങ പൊരിച്ചതും ആയിരുന്നു. ഇത് ചേട്ടന് സൂപ്പ് ആ വച്ചിരിക്കണ ചുമന്ന ഇത് മുളകാണ്, മറ്റേത് എന്താണ് ന്യൂഡിൽസാണ്. അതിന് എരിവോ അങ്ങനെയൊന്നുമില്ല, ഒരു സംഭവങ്ങളുമില്ല. ഭയങ്കര പ്ലെയിനാണ്, ഭയങ്കര പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ആളുകൾക്ക് കഴിക്കാൻ പറ്റില്ല. എരിവോ അങ്ങനത്തെ സാധനങ്ങൾ ഉപ്പോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ കഴിച്ച് വെറുതെ ചോറും ആ സാധനം വറുത്ത സാധനവും കുറച്ച് കുക്കുംബറും കഴിച്ചിട്ട് ഞാനങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആകെ എന്താ പറയുക, ഭയങ്കര പ്ലെയിനായിരുന്നു, ഒന്നും തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ചേട്ടൻ കുറച്ച് മുളക് എന്നിട്ട് അതിൽ നിന്നും സൈഡിൽ നിന്നും, കാരണം മുളകുമില്ല ഉപ്പുമില്ല എല്ലാം കൂടി ആയിട്ട് അങ്ങനെ കഴിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റു. 113000 രൂപ കൊടുത്തു നമ്മൾ. 113000 എന്ന് പറയുമ്പോൾ ഒരു 590 രൂപയുടെ അടുത്തായിട്ടുണ്ട്. തിരിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് വന്ന്
കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. കാരണം ഭയങ്കര ടയേർഡായി, നമ്മൾ ഫുൾ ഡേ ഫ്ലൈറ്റിലൊക്കെ വന്ന് അല്ല, രാത്രി തലേ ദിവസം രാത്രി 12 മണിക്ക് കയറിയതാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഞാൻ വിചാരിച്ചു ഒന്ന് എന്ത് ചെയ്യാം, ഒരു ചായ കുടിക്കാം. കാരണം ചായ ഇന്നത്തെ ദിവസം കുടിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ചായ കുടിച്ചു. അപ്പം നമ്മളിത് കണ്ട് ഈ എയർ ഏഷ്യയിൽ നിന്ന് നമ്മൾ വന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് കിട്ടിയ സംഭവങ്ങളാണ്. ഇത് ഇതുവരെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല എന്താണെന്നുള്ളത്. ഒരു ക്യാപ്പുണ്ട്, പിന്നെ ഒരു ബോട്ടിൽ വാട്ടർ ബോട്ടിലുണ്ട്, പിന്നെ ഈ ഒരു ബാഗ്. ഈ ഒരു ബാഗ് നല്ലതാണ് എയർ ഏഷ്യയുടെ, നമുക്ക് ജിമ്മിലൊക്കെ പോകുമ്പോൾ ഈ ബാഗിൽ എന്തെങ്കിലും ഇട്ടുകൊണ്ട് പോകാം. അത്രയും ഇല്ലായിരുന്നുള്ളൂ. പിന്നെ എന്തോ ഫ്രീ റൈഡ്സ് എന്തൊക്കെയോ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ നോക്കിയൊന്നും ഇല്ലെന്ന് തോന്നണം. അപ്പം അങ്ങനെ ചേട്ടൻ അന്നത്തെ ഫുൾ ഡേ ചെലവെഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ സമയത്ത് അങ്ങനെ കിടന്ന് ഉറങ്ങി. അപ്പോൾ ഗുഡ് നൈറ്റ് ഉണ്ടാ, ഞാൻ മുഖത്ത് അലോവേര ഇട്ടായിരുന്നു കേട്ടോ, അതാണ് ഈ പറയണത്. അലോവേര ഇട്ടിട്ട് കിടന്ന് ഉറങ്ങി. ഇത് ഞാൻ എന്താ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു ബ്രഷ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ചേട്ടൻ അഡ്രസ്സ് തന്നെ ഇട്ട് കിടന്ന് ഉറങ്ങി. ബ്രഷൊക്കെ ചെയ്ത് അതിരാവിലെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, നുസാപെനീഡ എന്ന് പറയും. അതിനു മുമ്പ് തന്നെ കുറച്ചൊന്ന് ഭക്ഷണം കഴിക്കാൻ താഴെ റെസ്റ്റോറൻറ്റിൽ പോകണം. അതിനുവേണ്ടി ഈ ഒരു മോയ്സ്ചറൈസർ ഞാനിട്ടു. ഇത് വന്നിട്ട് ക്ലിനിക്കിൻ്റെ മോയ്സ്ചർ സർജൻ എന്ന് പറഞ്ഞ മോയ്സ്ചറൈസറാണ്. ഭയങ്കര കത്തി പൈസയാണ്, 3600 രൂപയാണ് ആ ഒരു കുഞ്ഞു ബോട്ടിലിന്. പക്ഷെ അടിപൊളി സംഭവമായിട്ടോ, എൻ്റെ ഒരു ഇപ്പോൾ കറൻറ്റ് ഫേവറേറ്റാണ്. അല്ല ആസ് യൂഷ്വൽ ഞാൻ എല്ലാം തന്നെ കുത്തിമറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇന്ന് അന്നത്തേക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ ഞാൻ എടുത്തെടുത്തു. അത് കഴിഞ്ഞ് ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ലുക്ക്. അപ്പം ഞാൻ റെഡി ആയതിന് ശേഷം ഞങ്ങൾ താഴെ റെസ്റ്റോറൻറ്റിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോകുന്നതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ടപ്പോൾ വിചാരിച്ചു ഓക്കെ എന്നാൽ ഫുൾ ഡ്രസ്സ് നിങ്ങളിന്ന് കാണിച്ചേക്കാം എന്ന് വിചാരിച്ച് ഇതാ ഇതാണ് ഫുൾ ഡ്രസ്സ് കേട്ടോ. നല്ല സുഖമായിരുന്നു ഇത് ഇടാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ താഴെ, ഇതാണ് ചേട്ടൻ്റെ റെസ്റ്റോറൻറ്റ്. ചേട്ടൻ പറഞ്ഞു ചേട്ടൻ്റെ ഡ്രസ്സ് എന്താ കാണിക്കാത്തതെന്ന്. ഇതാണ് ചേട്ടൻ്റെ ഡ്രസ്സ്. താഴെ കഴിഞ്ഞ് ഇന്നലെ കഴിച്ച ആ സെയിം റെസ്റ്റോറൻറ്റിൽ തന്നെ പോയി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഇത് വന്നിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് സ്മൂതി ബോളാണ്. അടിപൊളി സംഭവമായിരുന്നു കേട്ടോ, അതാണ് ഞാൻ കഴിച്ചത്. നല്ല വയറൊക്കെ നല്ല തണുപ്പൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് ഫ്രൂട്ട് കട്ട് ഫ്രൂട്ട്സ്. ചേട്ടൻ അവിടുത്തെ എന്താണ് പറയണത് സ്റ്റേപ്പിൾ ഫുഡായ നാസി ഗുറാങ് ആണ് കഴിച്ചത്. എന്ന് വെച്ചാൽ ചോറ് ഫ്രൈഡ് റൈസ് ആണ്, അതാണ് നാസി ഗുറാങ് എന്ന് പറയണത്. അതൊക്കെ കഴിച്ചു, വയറ് നിറച്ചു ഞങ്ങൾ. അതിനുശേഷം തിരിച്ച് റൂമിൽ വന്ന് സൺസ്ക്രീൻ വാരി പൊത്തുകയാണ്. കാരണം നമ്മൾ ഫെറി പിടിച്ചിട്ടാണ് പോകാനുള്ളത്, നല്ലോണം വെയിൽ കൊള്ളാനുണ്ട്. ഈ ഒരു സൺസ്ക്രീൻ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്. ടാൻ കുറച്ചായിരുന്നു, എന്നാലും ഞാൻ വിചാരിച്ച ഇത്രയും ടാൻ എൻ്റെ ഫേസിൽ വന്നില്ല. കാരണം നമ്മൾ ഇത്രയും ദിവസം വെയിലത്ത് കിടന്നിട്ടും ടാൻ ഭയങ്കര കുറച്ചാണ് വന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾ വേഗം തന്നെ എന്താണ് ഒരു മിനിറ്റ്, എന്തോ ഒരു സംഭവം മിസ്സായിരുന്നു ഇവിടെ. എന്തോ ചേട്ടനൊരു ഡയലോഗ് പറയുന്നുണ്ട്, എന്താണെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. ചേട്ടന് വേഗം ഇട്ട് കൊടുക്കുകയാണ് സൺസ്ക്രീൻ. ഞങ്ങൾ സമയം കുറച്ച് ലേറ്റായി. സൺസ്ക്രീനിൽ പിശിക്കണ കണ്ടിട്ടുണ്ട്, റേഷനാണ് എന്നോട് പറയാണ്. എന്താ ചെയ്യണേ നിങ്ങക്ക്? നീ റേഷനായിട്ട് ഇട്ടോടാ, എന്തിനാണോ എന്റെ അടുത്ത് നിന്ന് മേടിച്ചെടുക്കണത് കണ്ടോ. ഇട്ട് ഇനി നമ്മള് പാക്ക് ചെയ്യുന്നു പോകുന്നു. ഓക്കെ, അപ്പം അങ്ങനെ ഞങ്ങൾ പാക്കൊക്കെ ചെയ്ത് റെഡിയായി. ഉണ്ട്, ഇതാണ് എൻ്റെ ചെരുപ്പ്. ഇത് ഞാൻ മിന്ത്രയിൽ നിന്നും വാങ്ങിച്ചതാണ്. അടിപൊളിയാണ് ചെരുപ്പ്. ചേട്ടൻ അതാണ് ചെരുപ്പിട്ടിരിക്കുന്നത്. ഞാൻ അനാവശ്യമായി ഒരു 2-3 ചെരുപ്പുകൾ കൊണ്ടുവന്നു, അത് എൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. താഴേക്ക് വന്നു, ഞങ്ങളുടെ ക്യാബ് വിളിച്ചു. ഗ്രാബ് വഴി ഞങ്ങൾ ക്യാബ് വിളിച്ചതിന് ശേഷം ഞങ്ങൾ അതാ ഇവിടെ നിന്നും ഒരു 1.5 മണിക്കൂറുണ്ട് സനൂറിലേക്ക് പോകാനായിട്ട്. സനൂറിലാണ് നമ്മൾ, സനൂർ എന്നാണ് നുസാപെനീഡയിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ 1.5 മണിക്കൂറത്തെ ടാക്സി യാത്രയ്ക്ക് ശേഷം നമ്മൾ എവിടെ എത്തുന്നു, സന്നൂർ ജെട്ടിയിലേക്ക് എത്തുകയാണ്. അതിനു മുമ്പ് നിങ്ങളെ കുറച്ചൊരു ഇത് കാണിച്ചു തരണമല്ലോ. എന്താ പറയണത്, ഇതാണ് നമ്മുടെ അവിടുത്തെ നോട്ടുകൾ കേട്ടോ. അപ്പോൾ അങ്ങനെ റോഡൊക്കെ കാണിച്ചതിന് ശേഷം നമ്മളങ്ങനെ സന്നൂർ ജെട്ടിയിലെത്തി. കുറച്ച് സമയവും കൂടി ഉണ്ട് നമുക്ക് എന്ത് വരാൻ, നമ്മുടെ നുസാപ്പനിടിയിലേക്ക് പോകാനുള്ള ബോട്ട് വരാൻ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് വിശക്കുന്നു വിശക്കുന്നു എന്ന്. അപ്പോൾ ഒരു സ്ഥലത്ത് കയറി ചേട്ടൻ ഒരു ഫുഡ് ഓർഡർ ചെയ്തു. അതാണ് ഇതാ വന്നിരിക്കുന്ന ഫുഡ്. ഇത് വേറൊന്നുമല്ല, ചോറും വറുത്ത മീനുമാണ്. വറുത്ത മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഉപ്പ് പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ചേട്ടൻ അവരോട് പറഞ്ഞു കുറച്ച് ഉപ്പിട്ട് തരൂ എന്ന് പറഞ്ഞിട്ട്. മറ്റേ തിലകൻ പറഞ്ഞ പോലെ കുറച്ച് ഉപ്പും മുളകും എല്ലാം സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടത്തിനെടുത്ത് ഇടാമല്ലോ. അതുപോലെ തന്നെ ചേട്ടൻ എന്താ ഉപ്പൊക്കെ മുകളിൽ പുരട്ടി മീനും
പിന്നെ വെറുതെ ചോറും കഴിക്കുകയാണ്. കാരണം വേറൊന്നുമില്ല അവിടെ കഴിക്കാനായിട്ട്. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ആ സൈഡിൽ വെച്ചിരിക്കുന്ന മുളകാണ് കേട്ടോ, അതപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് നമുക്ക് മീൻ കഴിക്കാം. ഞാൻ ആ തക്കത്തിന് ഒരു ഇങ്ങനത്തെ ഒരു ഫ്രൈംസ് വാങ്ങിച്ച് ചേട്ടൻ്റെ അടുത്തു നിന്ന് പേഴ്സ് മേടിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പതുക്കെ. എന്നിട്ട് ഇവിടെ ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ കയറിയിട്ട് എനിക്ക് തിന്നാൻ പറഞ്ഞു വല്ല ബണ്ണ ബ്രെഡ് എന്തെങ്കിലും ഉണ്ടാകുന്നൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ പോയി. അങ്ങനെ കുറച്ച് സാധനങ്ങൾ അവിടുത്തെ സാധനങ്ങളൊക്കെ കണ്ട്, കപ്പലണ്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ അതൊന്നും എടുത്തൊന്നുമില്ല, ഞാൻ നേരത്തെ തന്നെ എന്ത് ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ടായി ബ്രെഡോ ബണ്ണോ എന്തെങ്കിലും കഴിക്കുമെന്ന്. അപ്പോൾ അവിടുത്തെ ഓറിയോ ബിസ്ക്കറ്റൊക്കെ ഉണ്ട്, അതൊന്നും എടുക്കാതെ. പിന്നെ ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലുള്ളൊരു സംഭവമാണ് എന്ത്, ഈ ഒരു കൗണ്ടർ എന്ന് പറയണത്. അവിടെ നമുക്ക് കോഫി ഉണ്ടാക്കാം, ടീ ഉണ്ടാക്കാം, ന്യൂഡിൽസൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആ ബണ്ണും മേടിച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഇത് മതി, ഇന്നത്തെ ഉച്ചഭക്ഷണം ഇത് മതി എന്ന് വിചാരിച്ച് ഞാൻ അത് കഴിച്ച് അങ്ങനെ നിർവൃതി അടഞ്ഞു. ദാ നമ്മുടെ ബോട്ട് വരുന്നുണ്ട് അങ്ങോട്ട്, ന്യൂസാപ്പെനീഡയിലേക്കുള്ള. ന്യൂസാപ്പെനീഡ ബാലിയിൽ തന്നെ ഉള്ളൊരു ഐലൻഡാണ്, കുഞ്ഞ് ഐലൻഡാണ്. ദാ ഇത് കണ്ടോ, ഇവിടെ ബാലിയിൽ എല്ലാവർക്കും ഫുഡ് വയ്ക്കും, കുഞ്ഞു ഉറുമ്പുകൾക്കൊക്കെ ഫുഡ് വെച്ചിട്ടുണ്ട്. അതെല്ലാ വീട്ടിലും എല്ലാ റെസ്റ്റോറൻറ്റിലും എല്ലാ സ്ഥലത്തും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ദാ ഈ ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ന്യൂസാപ്പെനീഡയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന ആളുകളെ അവരെ ഇറക്കുകയാണ് ബോട്ടിൽ നിന്നും. അതിനുശേഷം വേണം നമുക്ക് ബോട്ടിൽ കയറിയിട്ട് പോകാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാസ്. ഞങ്ങൾ പാസ് എടുത്തു. പാസ് അത്രയാണ് ഒരാൾക്ക് എന്തോ 750 രൂപ 1000 രൂപ എന്തോന്ന് തോന്നുന്നു, 1000 1500 ഞാൻ ഓർക്കുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. 1500 രൂപയായിരുന്നെന്ന് തോന്നുന്നു. രണ്ടു പേർക്കും കൂടി 3 ലക്ഷം ഓക്കെ 3 ലക്ഷം 1500 രൂപയാണ്. ശരിയാണ്, 1500 രൂപയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ചെരുപ്പൊക്കെ അവിടെ ഊരിയിട്ട് അവർക്ക് പെട്ടിയിൽ വെക്കാൻ കൊടുത്തിട്ട് നമ്മൾ ഇത് അങ്ങോട്ട് നടക്കുകയാണ്. അപ്പം ഞങ്ങളത് അവിടെ നിന്ന് നേരെ ഏറ്റവും ഫ്രണ്ടിൽ വന്നിരുന്നു എന്തിൻ്റെ ബോട്ടിൻ്റെ, കാരണം അല്ലെങ്കിൽ വാള് വയ്ക്കും. അതിനുശേഷം ഞാൻ എന്താ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്, കാരണം എനിക്കിങ്ങനെ സീ സിക്നെസ് ഉണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞ് തലപൊക്കി നോക്കിയപ്പോഴേക്കും നമ്മൾ എന്താ ന്യൂസാപ്പെനീഡയിൽ എത്തിയിരിക്കുന്നു. അവിടെ നിന്നും ഞങ്ങൾ പുറത്തിറങ്ങി ഈ ചേച്ചീനോട് ഈ വണ്ടിക്ക് വേണ്ടി കുറേ നേരം തല്ലു പിടിച്ചു, പക്ഷെ നടന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ക്യാബ് അവിടെ നിന്ന് ഭാഗ്യത്തിന് കിട്ടി. ഭാഗ്യത്തിന് ക്യാബിൽ പിടി കയറി ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് പോയി. ഈ ചേട്ടനെ ഈ ചേട്ടൻ നമ്മൾ അവിടെ ചെന്ന് അതിനു മുമ്പ് തന്നെ പോണ വഴീനെ പറ്റി പറയാനാണെങ്കിൽ, നമുക്ക് കുന്നും ഉണ്ട് പിന്നെ എന്താണ് ബീച്ചും ഉണ്ട് ഈ ഒരു ന്യൂസാപ്പിനിടയിൽ. അപ്പോൾ ഈ ചേട്ടൻ നമുക്ക് നമ്പർ തന്നു തിരിച്ചു പോകുമ്പോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. അതെന്തായാലും ഭാഗ്യമായി, കാരണം ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴും ഈ ചേട്ടനെ തന്നെയാണ് വിളിച്ചത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം. ഇതിൻ്റെ പേരൊക്കെ എന്തായിരുന്നു ഞാനിപ്പോൾ മറന്നു, ഈ താഴെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞി കോട്ടേജ് പോലെയാണ്, ഇതാണ് നമ്മുടെ കോട്ടേജ്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു കോട്ടേജ് തന്നെയായിരുന്നു കേട്ടോ ഇത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വലിയൊരു മലയാണ്, അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് കടലുണ്ട്. ആയുഹിൽ അത് തന്നെ, ആയുഹില്ലാണ് ഈ ഒരു ഹോട്ടൽ റിസോർട്ടിൻ്റെ പേര്. കണ്ടോ നല്ല രസം ഉണ്ടായിരുന്നു, ഭയങ്കര ഗ്രീനറി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരു ബെഡ്റൂമും പിന്നെ എന്താണ് ഒരു ബാത്റൂമാണ്. ബെഡ്റൂം അത്യാവശ്യം ഒരു ഡീസൻറ്റ് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമായിരുന്നു കേട്ടോ. എ സി ഉണ്ടായിരുന്നു, ടി വി ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഇത്. പിന്നെ ഇതായി ബാത്റൂം, ഇവിടുത്തെ ബാത്റൂമൊക്കെ മിക്കതും ഇങ്ങനത്തെ ആയിരുന്നു ഞങ്ങൾ എടുത്തിരുന്നത്, ഓപ്പൺ ഇതൊക്കെ ആയിട്ടുള്ള ബാത്റൂമായിരുന്നു. കണ്ടോ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഇത് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് കേട്ടോ. ഇതും താഴെ ചെടികളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ. ഇത് ഞാൻ എന്താ എൻ്റെ രൂപം പ്രതിരൂപമാണ് കാണുന്നത്. അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, ബാത്റൂം കാണിച്ചത് മതി. ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് എങ്ങോട്ടാണ്, നമ്മൾ ഗിരിപുത്രി ടെമ്പിൾ, പിന്നെ എന്താണ് നമ്മുടെ സീ വീഡ് ഉണ്ടാക്കുന്ന കുറച്ച് സാധനങ്ങൾ, സീ വീഡ് ഉണ്ടാക്കണ അങ്ങോട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് പ്രശസ്തമായ ഡയമണ്ട് ബീച്ചിലേക്കാണ് പോകാൻ പോകുന്നത്. ഇപ്പൊ സമയം 12:53 അവിടെ, ഇവിടെ 3 മണി. അപ്പോൾ ഈ പെട്ടികളിലുള്ള സാധനങ്ങളൊക്കെ എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു ഡേ മാത്രമേ ഇവിടെ നിൽക്കണുള്ളൂ, അതുകൊണ്ട് കുഴച്ച് മറിക്കരുതെന്നും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ എടുത്തു തന്നോളൂ എന്ന് പറഞ്ഞ്, അതാണ് ഇപ്പോൾ എടുക്കുന്നത്. ഞാൻ തുറന്നത് തന്നെ ജാനുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, തിരിച്ചു വേണം തുറക്കാൻ എന്നാ പറയണത്. ബോട്ടം
ഇട്ടിട്ട് ഫെമിലിയുടെ ഈ ഒരു ഡ്രസ്സ് അത് കഴിഞ്ഞ് എൻ്റെ സ്വിം സ്യൂട്ട് മൈ സ്വിം സ്യൂട്ട് അങ്ങനെ നമ്മളെല്ലാ സാധനങ്ങളും എടുത്ത് ചേട്ടനും റെഡിയായി. ഞങ്ങളിതാ കുറച്ച് ലേറ്റായി കേട്ടോ, നമ്മൾ വിചാരിച്ച സമയത്തൊന്നും നമുക്ക് ഇറങ്ങാനൊന്നും പറ്റിയില്ല, നമ്മൾ കുറച്ച് ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗിരിപുത്രി ടെമ്പിളും പിന്നെ സീ വീഡ് സാധനങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. എല്ലാം നമ്മൾ വിചാരിച്ച പോലെയൊന്നും നമ്മൾ നടക്കില്ല എന്നുള്ളത് അതെപ്പോഴും ഉള്ളതല്ലേ. സോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ ഡയമണ്ട് ബീച്ചിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. അവിടെ നിന്നും 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് നമ്മളൊക്കെ. അപ്പോൾ അവിടെ നിന്ന് ഈ റിസോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് വണ്ടി തന്നു. ഒരു ദിവസത്തേക്ക് 250 രൂപയാണ് ഈ ഒരു വണ്ടിക്ക്. എന്നിട്ട് പെട്രോളിന് വളരെയധികം കുറവായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ വന്ന് പറയാണ് പെട്രോൾ ഒട്ടും തന്നെ ഇല്ല, താഴെ പെട്രോൾ ഉണ്ടാവും, അവിടെ നിന്ന് അടിച്ചോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു സ്ഥലമാണെങ്കിലുണ്ടല്ലോ, നമ്മൾ നമ്മുടെ ഈ ഒരു ചെറായ ഭാഗത്തൊക്കെ പോകുന്ന പോലത്തെ ഒരു 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 എന്താ പറയണത് ഒരു വൈബാണ്. പക്ഷെ നിറച്ചും ഗ്രീനറിയാണ്, നല്ല വായു ശ്വസിച്ചു. ഇതാണ് അവിടുത്തെ എന്താണ് നോർമലുള്ള വീടുകളും അങ്ങനത്തെ ഇതൊക്കെ. നമ്മൾ ഏകദേശം നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെയാണ് ഈ ഒരു ഐലൻഡിൽ കേട്ടോ, നമ്മുടെ നുസാപ്പിനിട എന്ന് പറഞ്ഞ ഐലൻഡിൽ. പിന്നെ എന്താണ് ബാലി പൊതുവെ അമ്പലങ്ങളുള്ള വീടുകളാണ് കൂടുതൽ, പക്ഷെ നുസാപ്പിനിടയിൽ വളരെയധികം കുറച്ചാണ് ഇത് കണ്ടത്. അവിടുത്തെ പ്രത്യേകത ഇതുപോലെ തന്നെയാണ്, പെട്രോൾ ആർക്കും വേണമെങ്കിൽ വീട്ടിൽ വാങ്ങി വെച്ചിട്ട് നമുക്ക് കുപ്പിയിൽ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് വിൽക്കാം, അതിനൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ചേച്ചിയുടെ അടുത്തുനിന്ന് നമ്മൾ 2 ലിറ്റർ പെട്രോൾ വാങ്ങിച്ചു. അതിനുശേഷം ദാ ഇതാണ് നമ്മുടെ സീ വീഡ് ഉണ്ടാക്കുന്ന സ്ഥലം. അത് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് നോക്കി കാണുക മാത്രമാണ് ചെയ്തത്. സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ ഡയമണ്ട് ബീച്ചിലേക്ക് വെച്ച് പിടിച്ചു. 1 മണിക്കൂർ ഡ്രൈവിന് ശേഷം ഞങ്ങൾ ഡയമണ്ട് ബീച്ചിലേക്ക് വന്ന് കയറുകയാണ്. ഞങ്ങൾ ഡയമണ്ട് ബീച്ചിലേക്ക് കയറുമ്പോഴേക്കും എല്ലാവരും തിരിച്ചിറങ്ങുന്ന സമയമായിരുന്നു. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളെ വിചാരിച്ചു എന്തായാലും ഇവിടെ വരെ 1 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ഇതാണ് പ്രശസ്തമായ ഡയമണ്ട് ബീച്ച്, കണ്ടോ, അത്രയും ഒരു ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ശരിക്കും ഇതിൻ്റെ താഴേക്ക് ഇറങ്ങാനുള്ളൊരു വഴിയാണ്. ശരിക്കും നല്ല സ്റ്റാമിന ഉള്ളവർ മാത്രം ഈ ഇവിടെ വരുവാണെങ്കിൽ താഴേക്ക് ഇറങ്ങിയാൽ മതി. ഇപ്പം നമ്മൾ വിചാരിക്കും ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങാനാണെന്ന്, പക്ഷെ ഭയങ്കര എന്താണ് അപകടം പിടിച്ചെന്ന് തന്നെ പറയണം. വഴിയാണ് താഴേക്ക് ഇറങ്ങാനുള്ളത്, കണ്ടോ, നല്ല രീതിയിൽ സ്ട്രെയിൻ ചെയ്തതിന് ശേഷമാണ് നമുക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് നല്ല ഫിറ്റ്നസ് ലെവൽ അത്യാവശ്യമുള്ളവർ മാത്രം ഇവിടെ വന്നിട്ട് ഈ ഒരു പണിക്ക് പോകുക. പക്ഷെ വേർത്ത്, എന്താണ് പോകുന്നത് വേർത്ത് ആണ് കേട്ടോ. അങ്ങനെ എല്ലാം ഇറങ്ങണ്ട, തിരിഞ്ഞ് നിന്നിട്ട് ഇറങ്ങണം എടോ, തിരിഞ്ഞു നിന്നിറങ്ങണം. വാകുടി അങ്ങനെ കുറേ ഒരു ഏകദേശം ഒരു 30 മിനിറ്റ് സമയമുണ്ട് താഴേക്ക് ഇറങ്ങാനായിട്ട്. താഴേക്ക് ഇറങ്ങാൻ 30 മിനിറ്റ് ഉണ്ടല്ലേ ജാനോ, 30 മിനിറ്റ് കൂടുതലുണ്ടെങ്കിലുണ്ട്. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ താഴെ ഡയമണ്ട് ബീച്ചിലെത്തി. താഴെ ഞങ്ങളും വേറൊരു കപ്പിളും മാത്രമാണ് ഉണ്ടായിരുന്നത് കേട്ടോ, എല്ലാവരും ഓൾമോസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഫൈനലി റീച്ച്ഡ് ഹിയർ. ഇവിടെ എൻ്റെ അമ്മ ഒരു ഒട്ടും തന്നെ സ്റ്റാമിന ഇല്ലാത്തവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല എന്നാണ്. കണ്ട മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങി ഇതാ ഈ വ്യൂവിൽ വെക്കിയ വണ്ടിയാണ് നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ട് ഇറങ്ങിയത്. നല്ല ഗ്രീൻ ബ്ലൂയിഷ് ഗ്രീൻ വാട്ടറാണ്. അപ്പോൾ ഞാൻ എന്താ എൻ്റെ സ്വിം സ്യൂട്ട് കൊണ്ടിട്ടുണ്ടായിരുന്നു, ചേട്ടനും അവിടെ നിന്ന് ആർമാദിച്ചു കുറച്ച് നേരം. പിന്നെ ഞാൻ എൻ്റെ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാനും കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ട്. അതൊന്നും ഇതുവരെ പോസ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനതിങ്ങനെ എടുത്തു. എപ്പോഴും നമുക്ക് സ്വന്തമായിട്ടൊരു എന്താണ് മെമ്മറീസ് നമ്മൾ ഉണ്ടാക്കുകയല്ലേ, വി ആർ ക്രിയേറ്റിംഗ് മെമ്മറീസ് അല്ലേ വൈൽ വി ട്രാവൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ച് കയറാനുള്ള ഇതിലാണ്. ചേട്ടൻ ഇത്തിരി വിറച്ചാണ് കയറിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല കയറിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പതുക്കെ കയറി ഞങ്ങൾ അങ്ങനെ ഒരു കണക്കിന് മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടാ
ഞാൻ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോൾ നെയിൽസ് വെച്ചിട്ട് വരാം. ഇത് കളയാതെ എങ്ങനെയാണ് ഞാൻ കയറി ഇറങ്ങിയത് എനിക്ക് തന്നെ അറിയുള്ളൂ. കണ്ടാ മുകളിൽ എത്തുമ്പോഴേക്കും ഇതെല്ലാം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പകുതി കയറി കാണിച്ചാൽ എവിടം വരെ കയറി എവിടം വരെ കയറിയെന്നുണ്ടോ? അതെ, താഴെയാണ് നമ്മൾ നിന്ന കടൽ. ഇനി കയറാനുള്ളത് കുറച്ചുണ്ട് മുകളിലേക്ക്. ഉണ്ടാ സോ ഫൈനലി ഈ ഒരു തുടങ്ങുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ കയറ് കെട്ടിയിട്ട് സ്റ്റെപ്പൊക്കെ ഉണ്ട്. പക്ഷെ താഴേക്ക് സ്റ്റെപ്പൊന്നുമില്ല. നമ്മൾ മറ്റേ എന്താ പറയണത് ഇതിന് പോകണം, മൗണ്ടനിയറിങ്ങിന് അങ്ങനെ പോകണ പോലെ പോകണം. സോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല വ്യൂ ആണ് അവിടെ. കുറച്ചു നേരം കൂടി സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ തിരിച്ചെല്ലാവരും കയറിയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്കും പോയേക്കാന്ന് വിചാരിച്ച് തിരിച്ച് രാത്രി ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് നമ്മുടെ തിരിച്ചൊരു മണിക്കൂർ ഡ്രൈവ് ചെയ്ത് നമ്മുടെ ആയുഹിലേക്ക് പോകുന്ന വഴി എന്തായാലും ഡിന്നർ കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഈ നമ്മുടെ ചെറായിലൊക്കെ പോകുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും കുറേ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് ഒരു സ്ഥലം കണ്ടു, അവിടെ കയറി. അവിടെ കയറിയപ്പോഴേക്കും അവിടെയുള്ള ഫുഡ് ഞങ്ങൾ നോക്കി. അപ്പോൾ വലിയ കുഴപ്പമില്ല, കാരണം കാശും വലിയ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ച് നമുക്ക് അവിടെ നിന്ന് തന്നെ കഴിക്കാം. ഇനിയും കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് വീണ്ടും വീണ്ടും റെസ്റ്റോറൻറ്റ് തപ്പണ്ടല്ലോ എന്ന് വിചാരിച്ച് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ ഫുഡ് എന്തായാലും ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ എന്താ ഒരു കറിയും ഒരു ചോറുമാണ് ഓർഡർ ചെയ്തത്. ഒരു ചേട്ടനും കറിയും ചോറും, ഞാൻ പിന്നെ കോക്ക് ഐസ് ഇട്ട് കോക്ക് കഴിച്ചു. പിന്നെ വന്ന് കിടന്നുറങ്ങി. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് 5:00 നമ്മൾ എഴുന്നേറ്റു. കാരണം നമ്മൾ ഫേമസ് ആയിട്ടുള്ള ക്ലിങ് ക്ലിങ് ബീച്ചിൽ പോകാനുണ്ട്. അതുകൊണ്ട് ചേട്ടൻ എഴുന്നേറ്റിട്ടില്ല. എന്താ തലേ ദിവസത്തെ ഡ്രസ്സൊക്കെ ഞങ്ങൾ അഴയിൽ ഉണക്കാൻ ചേട്ടൻ കൊണ്ടിട്ടതാണ്. രാവിലെ എഴുന്നേറ്റ് 5:00 ഈ ഒരു സമയം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. അവിടെ നല്ല കോഴികൾ ഇങ്ങനെ കൂകിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്തോ കോഴികളാണെന്നറിയാമോ അവിടെ, കൊക്കരക്കോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വിളിച്ച് എഴുന്നിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ശരിക്കും കേരളത്തിലൊക്കെ ഭയങ്കര കുറവാണ് ഇപ്പം അത് നമ്മൾ കേൾക്കുന്നത് അല്ലേ. അപ്പം ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് 5:00 കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ചേട്ടനെ എഴുന്നേറ്റു. ഞാൻ ചായ ഉണ്ടാക്കി, രണ്ടുപേരും ചായയൊക്കെ കുടിച്ചു, റെഡിയായി. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഇത് മർച്ചനയുടെ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പോകാനായിട്ട് റെഡി ആവാണ്. കാരണം ഇവിടെ നിന്ന് ഏകദേശം ഒരു 40 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ ഇതാ വീണ്ടും സെയിം ചെരുപ്പിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ഒരു ഫുൾ ഡ്രസ്സാണ്. എന്താ ഭയങ്കര സന്തോഷപൂർവ്വം ഇതാണ് എൻ്റെ ഡ്രസ്സ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇത് ഹാർപ്പയുടെ ഡ്രസ്സാണ് കേട്ടോ, ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അങ്ങനെ വീണ്ടും ഞങ്ങൾ പോവുകയാണ്. കണ്ടോ രണ്ട് സൈഡും നല്ല ഗ്രീനറിയൊക്കെ ആയിട്ട് പച്ചപ്പ് ആസ്വദിച്ച് നല്ല തണുപ്പും നല്ല പച്ചപ്പും. കണ്ട ആ സമയത്ത് 6:30 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും പിള്ളേരൊക്കെ സ്കൂളിലേക്ക് പോയി തുടങ്ങി. പിള്ളേരൊക്കെ കണ്ടാതെ പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പതുക്കേതേ ഇതാണ് അവിടുത്തെ ടൈപ്പ് ഓഫ് വീടുകൾ. പിന്നെന്താണ് കുറച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിക്കണമല്ലോ, അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ എടുത്തതാണ്. അപ്പോൾ ഫൈനലി നമ്മൾ ക്ലിങ് ക്ലിങ് ബീച്ചിലെത്തി. ഇത് ഭയങ്കര ഇൻസ്റ്റാ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും, പേര് പോയി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ രാവിലെ ചേട്ടന് പ്രാഥമിക എന്താണ് പ്രാഥമിക കാര്യം നിർവഹിക്കാനായിട്ട് ചേട്ടൻ തപ്പി നടക്കുകയാണ്. അവിടെ ഒന്നും തുറന്നിട്ടില്ല. അപ്പോൾ ചേട്ടനോട് ഞാൻ പറഞ്ഞു പ്രാഥമിക കാര്യം പിന്നെ നിർവഹിക്കാം എന്ന് പറഞ്ഞു. എനിക്ക് എന്തെങ്കിലും കുടിക്കണം എന്ന് പറഞ്ഞു. കാരണം ഞാൻ ക്ഷീണിതയാണ്, അത്യധികം ക്ഷീണിതയും പീഡിതയും ആയതുകൊണ്ട് ഒരു കരിക്ക് കുടിക്കാമെന്ന് വിചാരിച്ച് കരിക്ക് പൊട്ടിച്ചു. ഒരു കരിക്ക് വാങ്ങിച്ചപ്പോൾ എന്താണ് രണ്ടുപേരും കുടിച്ചിട്ട് അത് പിന്നെയും ബാക്കി വന്നുള്ള അത്രയും വലിയ കരിക്കാണത്. അതിനുശേഷം കരിക്കിൽ നിന്നുള്ള കുറച്ച് കഴമ്പൊക്കെ എടുത്ത് നിന്ന് രാവിലെ സമാധാനമായി. അപ്പം നമ്മുടെ ഇവിടെ പൂച്ചിക്കുഞ്ഞിനെ കണ്ട്, അതിനെ കുറച്ച് പേരെടുത്ത് കൊഞ്ചിച്ചുകൊണ്ടിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അതിനെ കാണാൻ വേണ്ടി. സുന്ദരിയായിരുന്നു. ചേട്ടൻ 5000 രൂപയാണ് ടോയ്ലറ്റിൽ നിങ്ങൾക്ക് അവിടെ പോകാനായിട്ട് രാവിലെ. അത് ചേട്ടൻ തലകറങ്ങി വീണ്. ചേട്ടൻ വിചാരിച്ചു ഞാൻ ടോയ്ലറ്റിൽ ഇപ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും താഴേക്ക് ഇറങ്ങി. പക്ഷേ ചേട്ടൻ പോയി കേട്ടോ, ടോയ്ലറ്റിൽ പോയി. ഇല്ല ഇല്ല ഇല്ല, പോയിട്ടില്ല പോയിട്ടില്ല. ചേട്ടൻ അത് കൺട്രോൾ ചെയ്തു. അതിന് ഞങ്ങൾ ഫേമസ് ആയിട്ടുള്ള ക്ലിങ് ക്ലിങ് ബീച്ച് കണ്ട താഴേക്ക് ഇറങ്ങാനുള്ള പടികളാണ്. ഈ ഒരു സംഭവം കണ്ടില്ലേ ദിനോസറിൻ്റെ ഇതുപോലത്തെ, ഇതാണ് ഞാൻ പറഞ്ഞ നിങ്ങൾ കണ്ടിട്ടുള്ള സ്ഥലം. താഴേക്ക് നമുക്ക് ഇറങ്ങാം, പക്ഷെ ഞങ്ങൾ ഇറങ്ങിയില്ല. കാരണം തലേ ദിവസത്തെ ക്ഷീണം നന്നായിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഒടുക്കത്തെ കൊതുകും പിന്നെ നല്ല മഴക്കോളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, പകുതി ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് കയറി. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളെ കാണുന്നത്. ഞങ്ങൾ അങ്ങനെ ബീച്ചിലൊന്നും ഇറങ്ങിയില്ല കേട്ടോ. പകുതി വരെ കയറിയിട്ട് അല്ലേ ഇതിട്ട് ഫോട്ടോ എടുത്തിട്ട് വന്ന് അത്രേയുള്ളൂ. കൊതുക് അടിച്ചു ഞങ്ങളെ കൊന്നു. ആയിരങ്ങളാണ് ആയിരങ്ങള്.
പക്ഷേ ഉണ്ടല്ലോ അടിപൊളി ഇൻസ്റ്റാഗ്രാം സ്പോട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഈ സംഭവമാണ് അടിപൊളിയായിട്ടുണ്ട് കിഡില്. ഒരു മദാമേനെ കണ്ട് ഞാൻ, എൻ്റെ ഒരു ബോഡിയാന്ന് അറിയോ, ഒരു രക്ഷയില്ല. പക്ഷേ പുള്ളിക്കാർക്ക് ഇതുണ്ട് എൻ്റെ ഓല. ഹായ്, ഞങ്ങളിവിടെ ടോയ്ലറ്റിൽ പോയി 5000 ഇൻഡോനേഷ്യൻ റുപ്പിയ കൊടുക്കണം ഇവിടെ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ. ഞാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലം കച്ചായിട്ടും കണ്ടുപിടിച്ച് അപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ പോവുകയാണ്. ഞാൻ വിചാരിച്ചു പോണോ വേണ്ടേ, പോണോ വേണ്ടേ എന്ന് വിചാരിച്ചു. അവസാനം ഞങ്ങൾ വിചാരിച്ചു പോയേക്കാമെന്ന് വിചാരിച്ചു അങ്ങോട്ട് പോയി. അവിടെ കണ്ടോ, ഇതാണ് ആ സംഭവം. നമുക്കിങ്ങനെ മറ്റേ ടൈറ്റാനിക്കിലെ പോലെ തന്നെ ആ ക്ലിങ് ക്ലിങ് ബീച്ചിൻ്റെ മനോഹാരിത ക്യാമറയിൽ പകർത്തി നമുക്കൊരു ഫോട്ടോ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. അതാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്തത് കാര്യം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നിന്നൊരു ചേട്ടനെ പിടിച്ച് നമ്മൾ കപ്പിൾ ഫോട്ടോയും എടുപ്പിച്ചായിരുന്നു കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞിട്ട് മുകളിൽ കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫുൾ വ്യൂ നമുക്ക് ആസ്വദിക്കാം, ആ ഒരു ബീച്ചിൻ്റെയും എല്ലാം കണ്ടോ. ഭയങ്കര നല്ലതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോകുന്നത് എങ്ങോട്ടായിരുന്നു നമ്മൾ പോയത്? ആ ഒരു ബീച്ച്, വേറൊരു ബീച്ചിലേക്ക് തന്നെയാണ് അത്. അല്ല, നമ്മുടെ ഇത് ഓൺ ദ വേ പെട്രോൾ അടിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ആ സ്ട്രീം ഉണ്ടായിരുന്നല്ലോ. ആ അതന്നെ, ഗംബ്ലിംഗ് ബീച്ച്. ആ ഗംബ്ലിംഗ് ബീച്ചിലേക്കാണ് പോകുന്നത്. ഈ പോകാനുള്ള വഴി എന്ന് പറയുന്നത് എൻ്റെ ദൈവമേ ഭയങ്കര സ്റ്റീപ്പാണ്, ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള വഴിയാണ്. പക്ഷേ ചേട്ടൻ അത് മനോഹരമായി വണ്ടി ഓടിച്ച് എന്നെ അവിടെ എത്തിച്ചു. പക്ഷേ അടുക്കൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ കുറേ നടക്കേണ്ടിയും കയറേണ്ടിയും വന്നു. കാരണം അത്രയും നാരോ റോഡുമായിരുന്നു, ഭയങ്കര സ്റ്റീപ്പുമായിരുന്നു കേട്ടോ. പിന്നെ തെന്നിക്കിടക്കുന്ന റോഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ വിചാരിക്കും ദൈവം ഈ കാട്ടുപാതയിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചു. കുറച്ചേരം കഴിഞ്ഞപ്പോഴേക്കും ചീറിപ്പഞ്ഞ് വണ്ടികൾ ഫ്രണ്ടിലൂടെ പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിക്കണം അവർക്ക് പിന്നെ നിത്യം ഇങ്ങനെ പോയി വരുന്നതുകൊണ്ട് പ്രശ്നമുണ്ടായില്ല. പക്ഷെ നമ്മൾ പോകുമ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു. അത് കണ്ടോ, കുറേ നേരം ചേട്ടെങ്കിൽ തന്നെ വണ്ടി ഓടിക്കും, ഞാൻ ഇറങ്ങി നടക്കും, എന്നിട്ട് വീണ്ടും വണ്ടിയിൽ കയറും. അങ്ങനെയാണ് ഞങ്ങൾ ആ സ്ഥലത്ത് എത്തിയത്. പക്ഷേ ഞങ്ങളങ്ങനെ ഫൈനലി അവിടെ എത്തി. അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ നോക്കുമ്പോഴെന്താണ്, അവിടെ എൻട്രി ഫീ ഒന്നുമില്ല. പക്ഷേ ഡൊണേഷൻ ബോക്സ് ഉണ്ട്, നമുക്ക് ഡൊണേഷൻ ഇടാം. താഴേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. കുറച്ച് താഴേക്ക് നമ്മൾ ഇറങ്ങാനുണ്ട്. നമ്മൾ ഈ ഒരു സ്ഥലം നിങ്ങൾ ബീച്ച് എന്ന് കരുതിയാണ് നമ്മൾ പോകുന്നത്. ബീച്ചുണ്ട്, പക്ഷെ അതിനേക്കാൾ ഉപരി അവിടെ കാണാൻ മനോഹരമായൊരു സ്ഥലമുണ്ട്. ഇത് അവരുടെ ഒരു അമ്പലം കൂടിയാണ്. അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിലകത്ത് തീർത്ഥക്കളും ഉണ്ട്. അവിടെ നമുക്ക് ഇറങ്ങാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി ഒരുപാട് ഇറങ്ങാനുണ്ട് കേട്ടോ. ഒരുപാടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇറങ്ങാനുണ്ട്, കുറച്ച് നന്നായിട്ട് താഴേക്ക് ഇറങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇറങ്ങി കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് ഇതാണ് അവരുടെ തീർത്ഥക്കുളം. ഇവിടെ നമ്മൾ ഇറങ്ങാൻ പാടില്ല കേട്ടോ. ഇതാണ് അവരുടെ അമ്പലം എന്ന് ഞാൻ പറഞ്ഞില്ല അവിടെ. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഇറങ്ങി പോകുമ്പോൾ അവിടെ ഒരു കുഞ്ഞിപ്പാമ്പിനെ കണ്ട് ചേട്ടൻ പേടിച്ചു, അതാണ് അവിടെ നിന്നത്. സോ ഫൈനലി നമ്മൾ നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തുകയാണ്. ഞാൻ ഹെൽമെറ്റ് ഉപയോഗിക്കാൻ മറന്നു. ഈ ചേട്ടൻ അപ്പം എന്നെ അവിടെ നിന്ന് കളിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത് മനോഹരമായ ബീച്ചാണ്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു നാച്ചുറൽ പോണ്ട്, ഒരു കുളമുണ്ട്. കണ്ടോ, ദാ ഇതിൻ്റെ ദൈവം, ഇതിൻ്റെ ഒരു ഭംഗി, ഇതിലൊരു ഇറങ്ങിക്കിടക്കാന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. അത് നമ്മൾ പോയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഇത് നാച്ചുറലായിട്ടുള്ളൊരു പോണ്ടാണ്. ഈ ഒരു സംഭവമാണ് എല്ലാവരും കെംപ്ലിംഗ് ബീച്ചിനെ ഭയങ്കര പ്രശസ്തമാക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് നേരം അവിടെ കിടന്ന് ഞങ്ങൾ കളിച്ചു രസിച്ചു മറിഞ്ഞു. അതാണ് അവിടെ എനിക്ക് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് ന്യൂസ് ആപ്പിനിടയിൽ ഞങ്ങൾ കഷ്ടകാലത്തിന് ഒരു ദിവസം മാത്രം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ശരിക്കും രണ്ട് ഡേ ന്യൂസ് ആപ്പിനിടയിൽ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല. സോ ഇപ്പോൾ ന്യൂസ് ആപ്പിനിടയിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങേണ്ട സമയമായതുകൊണ്ട് കുറച്ച് നേരം കൂടി അവിടെ കിടന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്രയാകുകയാണ് കേട്ടോ. അവിടെ നിന്ന് ഇൻഫിനിറ്റി പൂള് പോലെ ഇരിക്കും. അതെ അതെ, ഇൻഫിനിറ്റി പൂള് പോലെ ഇരിക്കും ഈ ഒരു സ്ഥലം. സോ ഹാപ്പിലി ഞങ്ങൾ അങ്ങനെ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവാണ്. ഞങ്ങളിവിടെ എത്തി, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആൾക്ക് ഇംഗ്ലീഷ് അറിയില്ലാത്തതുകൊണ്ട് ഞങ്ങളും കഷ്ടപ്പെടുകയാണ്. ചേട്ടെന്താ അവിടെ നമ്മൾ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സൊക്കെ ഇവിടെ ഉണക്കിയാണ് ഇടുകയാണ്. അവരെന്ത് വിചാരിക്കുമോ, എന്തോ നമുക്ക് എന്ത് വിചാരിച്ചാലും എന്താണല്ലേ. സോ ഫൈനലി നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി. ഇത് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രെഡും മുട്ട പൊരിച്ചതും അപ്പുറത്ത് ബ്രെഡ് ടോസ്റ്റും കുറച്ച് കട്ട് ഫ്രൂട്ട്സും. ഇവിടുത്തെ സ്റ്റേപ്പിൾ ആയിട്ടുള്ള സാധനമാണ് കട്ട് ഫ്രൂട്ട്. എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് കട്ട് ഫ്രൂട്ട് കിട്ടും അല്ലേ ജാനു. പിന്നെ
സോ ഇതൊക്കെ വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ ചേട്ടനെ ഒതുക്കി വെക്കുന്നില്ലല്ലോ എന്ന് ഞാൻ പിന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനപ്പോൾ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ചേട്ടൻ എന്തുകൊണ്ട് ഒതുക്കി വെക്കുന്നില്ല, നമുക്ക് പോകാനുള്ള സമയമായില്ലേ എന്ന് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തി. സോ ഫൈനലി നമ്മൾ തലേദിവസം വിളിച്ച് ആ ചേട്ടനെ തന്നെ വിളിച്ചു. നമ്മൾ തിരിച്ച് ബോട്ട് ജെട്ടിയിലെത്തി. പക്ഷെ അപ്പോഴേക്കും ബോട്ട് ഒരെണ്ണം പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ തലേദിവസം ഓർഡർ ചെയ്തതുപോലെ തന്നെ നമ്മൾ ചോറും ഒരു എന്താണ് കറിയും കൂടി ഓർഡർ ചെയ്തു. അതിനുശേഷം അത് കഴിച്ച് ഉച്ചയോടുകൂടി നമ്മൾ ഈ ഒരു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ ബോട്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ബോട്ടിൽ കയറാൻ പോവാണ്. ഈ സമയത്ത് എനിക്ക് കാലിൽ ചെറിയൊരു മുറി പറ്റി. ഞാൻ വായി നോക്കി വായി നോക്കി ആരൊക്കെയോ വായി നോക്കി അവിടെ ഒരു പൈപ്പിൻ്റെ മുകളിൽ ചെന്ന് കയറി കാല് അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടി. അതാണ് ഉണ്ടായത്. സോ ഫൈനലി നമ്മൾ ബോട്ടിൽ കയറി. തിരിച്ച് ബോട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി. നമ്മളെത്തിയത് എവിടെയാണ്? ഉബുദിലാണ് എത്തിയത്. ഉബുദ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഭയങ്കര പ്രശസ്തമായൊരു സ്ഥലമാണ്. ഈറ്റ് പ്രേ ആൻഡ് ലവ് എന്ന് പറഞ്ഞ ഉബുദിലല്ല ഇത്, ന്യൂസ് ഹാപ്പിനിയുടെ മറ്റേ സനൂറാണ്. സനൂർ ആ സോറി 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 ഉബുദിലല്ല, സനൂറിലാണ് നമ്മൾ. സനൂറില് നമ്മള് തിരിച്ച് ബോട്ട് ജെട്ടിൽ എത്തി. ആ തിരിച്ച് ബോട്ട് ജെട്ടിൽ എത്തി. ഇവിടുന്ന് നമ്മള് ഗോജക്ക് എന്നുള്ള ആപ്പാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണത്. ഇവിടെ നമ്മുടെ ഊബർ പോലെ തന്നെ അവിടെ ഗോജക്ക് എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്. അതിൽ കയറി ഞങ്ങൾ ഉബുദിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു. ദേ ഇപ്പോൾ ഉബുദിലേക്ക് എത്താറായി, എത്തിക്കൊണ്ടിരിക്കണം. അവിടെ നിന്നൊരു അരമണിക്കൂർ എടുത്തു. അതെ ശരി, 30-32 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ നമ്മള് ഉബുദിലേക്ക് എത്തി അല്ലേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ, പാർട്ട് 2 കാണാം. ഇനി നമ്മൾ ഉബുദിലും അടുത്ത ഒരു 4 നമ്മൾ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ. ഇഷ്ടമായി ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ.